തിരുവനന്തപുരം എൽ എം എസ് സി എസ് ഐ പള്ളി വളപ്പിലുണ്ടായിരുന്ന ചെറിയ പള്ളി പൊളിച്ചു നീക്കി. പുലർച്ചെയാണ് ജെ സി ബി ഉപയോഗിച്ച് പള്ളി പൊളിച്ചത്. പള്ളി കത്തീഡ്രലാക്കിയതിന് പിന്നാലെയാണ് പൊളിക്കൽ. ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ നേതൃത്വത്തിലാണ് പള്ളി പൊളിച്ചതെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ ആരോപിച്ചു. തിരുവനന്തപുരം പാളയത്തെ എൽ എം എസ് എം എം ചർച്ച് ഇന്നലെ കത്തീഡ്രലാക്കി സി എസ് ഐ ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പ് ധർമ്മരാജ് റസാലം പ്രഖ്യാപിച്ചിരുന്നു. ഇടവകാംഗങ്ങളുടെ പ്രതിഷേധം മറികടന്നായിരുന്നു പള്ളി കത്തീഡ്രലാക്കിയത്. ഇതിന് പിന്നാലെയാണ് എം എം പള്ളി വളപ്പിലുണ്ടായിരുന്ന മറ്റൊരു പള്ളി പൊളിച്ചത്. പുലർച്ചെ ഒരു മണിയോടെയാണ് ജെ സി ബി ഉപയോഗിച്ച് പള്ളി പൊളിച്ചു നീക്കിയത്. എൽ എം എസ് കത്തീഡ്രൽ എന്ന പേരിലുണ്ടായിരുന്ന ഈ പള്ളി വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ബിഷപ്പിന്റെ നേതൃത്വത്തിലാണ് പള്ളിക്കെട്ടിടം പൊളിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. ഈ ആരോപണം ബിഷപ്പിനെ അനുകൂലിക്കുന്നവർ നിഷേധിച്ചു. പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്ന താൽക്കാലിക കെട്ടിടമാണ് പൊളിച്ചതെന്ന് സഭാ സെക്രട്ടറി പ്രവീൺ വ്യക്തമാക്കി. 100 അംഗങ്ങളുള്ള പള്ളിയിൽ നിന്നുള്ള അംഗങ്ങളെ സി എസ് ഐ എം എം സി എസ് ഐ കത്തീഡ്രലുമായിട്ട് മെർജ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ സിനഡ് എക്സിക്യൂട്ടീവിൽ തീരുമാനമെടുക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു കെട്ടിടം നമുക്ക് അവിടെ ആവശ്യമില്ല എന്ന് സി എസ് ഐ സിനഡ് എക്സിക്യൂട്ടീവ് തീരുമാനം നൽകിയതനുസരിച്ച് അതിനെ പൊളിച്ചു കളയുകയാണ് ഉണ്ടായത്. പള്ളി കത്തീഡ്രലാക്കിയതിനെതിരെ ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ രാത്രി വൈകിയും ചില വിശ്വാസികൾ പള്ളിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നാളെയും പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം വിശ്വാസികൾ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.